അതല്ല പിന്നെ ആലീസിന്റെ കല്യാണം നിശ്ചയിച്ചു. അത് ഞങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ നിശ്ചയിച്ചാണല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആ കല്യാണം നടക്കില്ല. ഇത് ചെറുക്കനേതോ പഞ്ചാബിന്നോ പെനാങ്കോ പേർഷ്യക്കാരൻ. എടാ തോമസ് കുട്ടി, നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നട. കാര്യം എന്ത്? ഇത്രയും നാൾ അവളെ ഇവന് കെട്ടിച്ചു കൊടുക്കാവെന്ന് പറഞ്ഞ അവറാച്ചൻ ഇവന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞപ്പം ഒന്നും മിണ്ടാതെ ഒരു വളർത്തു പട്ടിയെ പോലെ വാലി മാറ്റിക്കൊണ്ട് നിന്നില്ലേ? ദേ ദുഷന്ത, ഇവൻ എത്ര ചെറ്റയോ തെണ്ടിയോ പരട്ടയോ ആയിക്കോട്ടെ, പക്ഷെ ഉണ്ട ചോർന്ന് നന്ദി കാണിച്ചില്ലേ? അതാണ്ടാ മനസ്സ്. തോമസ് കുട്ടി, ഐ ആം പ്രൗഡ് ഓഫ് യു. എന്തോന്ന് മനസ്സ്? ഇവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ അവരാച്ചനെയും കൊന്ന് സ്വത്തും തട്ടിയെടുത്ത് അവളെയും കെട്ടി സുഖമായിട്ട് ജീവിച്ചേനെ. തോമസുട്ടി, നമുക്ക് ഒരിക്കലും ആലീസിനെ കുറ്റം പറയാൻ പറ്റില്ല. അതെന്ത്? ഇവനെ കാട്ടി നല്ല തടിമിടുക്കും ഗ്ലാമറും പഠിപ്പുള്ള ഒരുതനെ കണ്ടപ്പോ ഇവനെ പുറം കാലോച്ച് തള്ളിക്കളഞ്ഞു. ഏത് പെണ്ണായാലും അങ്ങനെ ചെയ്യൂ. മാത്രമല്ല ഇവൻ അവളുടെ അത്ര ഹൈറ്റ് ഇല്ലല്ലോ. അവളുടെ അത്ര വൈറ്റുമല്ലല്ലോ. നീയൊക്കെ നോക്കിക്കോ, ഇനിയിപ്പോ ആരെയൊക്കെ കൊല്ലേണ്ടി വന്നാലും ആലീസിന്റെ കഴുത്തിൽ മിന്നും കെട്ടി ഹണിമൂണും കഴിഞ്ഞ് അവളെ നേരെ നിന്റെയൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് പരസ്യമായി കെട്ടിപ്പിടിച്ചൊരു കിസ്സും കൊടുത്ത് നിന്നെയൊക്കെ കൊതിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് തുണ്ടിപ്പറമ്പിൽ തോമസ് കുട്ടി എന്നല്ല എങ്കിൽ നീ ചൊണക്കുട്ടി. ചൊണക്കുട്ടി ആരെന്ന് കാണിച്ചു തരാടാ. ഇവൻ ഈ കല്യാണം നടത്തി കൊടുത്തില്ലെങ്കിൽ ഇവൻ ഒരു കൊലപ്പുള്ളിയാകും. നടത്തിക്കൊടുത്താൽ ഓസിനൊരു കിസ് കാണാം. നടക്കട്ടെ. എന്തിനെന്നെ സ്നേഹിച്ചു, എന്തിനെന്നെ വളർത്തി വലുതാക്കി, അനാഥനായിരുന്ന എനിക്ക് എന്തിനിങ്ങനെ ഒരു ജീവിതം തന്നു പറയൂ. വല്യമ്മച്ചി മദർ തെരേസയെ പോലെ, മഗ്ദലന മറിയെ പോലെയായിരുന്നു ഞാൻ വല്യമ്മച്ചിയെ കണ്ടിരുന്നത്. അങ്കിൾ മാർപ്പാപ്പയെ പോലെയായിരുന്നു ഞാൻ അങ്കിളിനെ ആദരിച്ചിരുന്നത്. ആ എന്നോട് ഇച്ഛത് കാണിക്കരുതായിരുന്നു. ആലീസേ, ആലീസേ, പാടി മറന്ന ഒരു ഗാനത്തിന്റെ ഈരടികൾ പോലെ നിന്നെ ഞാൻ എപ്പോഴും പിന്തുടരും. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുന്ന പ്രശ്നമേ ഇല്ല. പമ്പൻ പാലത്തിന്റെ ബലമായിരുന്നു നമ്മുടെ പ്രേമത്തിന്. അതിനെ ചാമ്പല് പോലെ ആക്കി കളഞ്ഞില്ലേ നിങ്ങൾ എല്ലാവരും കൂടി? പള്ളിപ്പെരുന്നാളാണെന്ന് വിചാരിച്ച നാടകം കളിക്കാൻ മോനെ. അങ്കിൾ, ഞാൻ പന്തയം വയ്ക്കുന്നു. എന്നെ തല്ലി ഈ പരുക്കൻ കൈകൾ കൊണ്ട് ഈ നിൽക്കുന്ന ആലീസിനെ എന്റെ ഈ മൃദുലമായ കൈകളിലേക്ക് അങ്കിൾ തന്നെ പിടിച്ചേൽപ്പിച്ചില്ലെങ്കിൽ കഴിവരണ മോനെ എന്ന് വിളിച്ച ഈ നാവ് കൊണ്ട് മരുമോനെ എന്ന് വിളിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തുണ്ടിപ്പറമ്പിൽ ഫിലിപ്പോസിന്റെ വകയിലൊരു അമ്മാവിന്റെ എട്ടാമത്തെ മകളുടെ ഒമ്പതാമത്തെ മകൻ തോമസ് കുട്ടിയല്ല. ഇത് സത്യം, സത്യം, സത്യം.